ചിരിയുടെയും ചിന്തയുടെയും മഹാപ്രതിഭയായ വി കെയിനിൻ്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. കേരള സാഹിത്യ അക്കാദമിയും വി കെയിൻ സ്മാരക സമിതിയും സംയുക്തമായി തിരുവില്ലാമലയിലെ വി കെയിൻ വസതിയിൽ വെച്ചാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ചേലക്കര എം എൽ എ യുവാർ പ്രദീപ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമിയുടെയും വി കെയിൻ സ്മാരക സമിതി തിരുവില്ലാമലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വി കെയിൻ അനുസ്മരണം സംഘടിപ്പിച്ചു. തിരുവില്ലാമലയിലെ വി കെയിൻ വസതിയിൽ വെച്ച് വി കെയിൻ്റെ പ്രിയപത്നി വേദവതി അമ്മയും കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്നുള്ള വി കെയിൻ അനുസ്മരണ യോഗം ചേലക്കര നിയോജകമണ്ഡലം എം എൽ എ യുവാർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ആ ചെറിയ സംഖ്യ കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ സ്മാരകം അതുമാത്രമായി നിർത്തേണ്ട, മറ്റു കുറച്ച് സൗകര്യങ്ങൾ പുതിയ തലമുറകൾ ഈ സ്ഥാപനമായി അടുക്കാൻ എന്ത് ചെയ്യണം, അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒന്ന് അല്പനേരം കളിക്കാനും എല്ലാമായി ഒരു ഒരു പൂന്തോട്ടം പോലെ നമുക്കൊന്നുണ്ടാക്കണം എന്നാണ് ആലോചിച്ചപ്പോൾ ഞാൻ ബഹുമാനായ അന്ന് നമ്മുടെ ധനവകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം എന്തോ മനസ്സിൽ നേരത്തെ ഞാൻ എത്ര മുമ്പേ ആരോ പറഞ്ഞു വെച്ച പോലെയാണ് ഒരു കുടം കൗത്യം പോലെ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ പറയണേ ധനമന്ത്രി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എനിക്കറിയാടോ തൻ്റെ നാട്ടിലാണ് വി കെൻ്റെ സ്ഥലം എനിക്കറിയാമെന്ന്. വന്നത് ഞാൻ ഞങ്ങളവിടെ കൂടി ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്ഥാപനം നല്ലപോലെ ഒരു ജനശ്രദ്ധ കേന്ദ്രമാക്കി മാറ്റണം, കൂടുതൽ പുതിയ തലമുറകൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. മിനിസ്റ്റർ അതിനു വേണ്ടി ഒരു താല്പര്യം, അപ്പോൾ ബഡ്ജറ്റ് സമയത്ത് ഒരു കത്ത് പ്രദീപ് തന്നാൽ മതി, ബാക്കി നമുക്ക് ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ അനുസ്മരണ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. കെ രഘുനാഥൻ, അഷ്ടമൂർത്തി, അശോകൻ ചെരുവിൽ തുടങ്ങിയ പ്രമുഖർ മഹാപ്രതിഭയായ വി കെയിനെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോഹനൻ തുടങ്ങിയവരും വി കെയിൻ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുഞ്ഞൻനമ്പ്യാർ സ്മാരകത്തിൻ്റെ ചെയർമാനായിരുന്നു വി കെയിൻ, അപ്പം ഞാനും ഉണ്ട്. അതിനുശേഷം ഞാൻ ചെയർമാനായി, അപ്പോഴൊക്കെ ഇവിടെ വരും, ഈ പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് കുറേ സംസാരിക്കും. വി കെയിൻ്റെ അറിവിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറ് സർവവിജ്ഞാന സംബന്ധമായ അറിവെന്നാണ്. വി കെയിൻ്റെ എഴുത്ത് അധികം പേര് ഒരു ധൈര്യമായിട്ട് രഘു ജീവചരിത്രം എഴുതി. അപ്പോൾ രഘുവിനോട് ഞാൻ പറഞ്ഞപ്പോൾ വി കെയിൻ പോയതിന് ശേഷം എഴുതിയെന്നാണ് പറഞ്ഞു. അത് അല്ലെങ്കിൽ എഴുതാൻ ധൈര്യമില്ലാന്നാണ് രഘു പറഞ്ഞത്. പക്ഷെ അതിമനോഹരമായിട്ട് രഘു എഴുതിയിട്ടുണ്ട്. വി കെൻ്റെ വാക്കുകളും മറ്റും ഇപ്പം രഘുവിൻ്റെ തന്നെ ഒരു വിലാസം എഴുതിയത് ആ പുസ്തകത്തിലുണ്ട്. ഒരു പ്രത്യേക തരത്തിലാണ് വിലാസം എഴുതി. എനിക്ക് വിലാസം എഴുതാറ് വൈശാഖ പൗർണമി പാലക്കാട് ഒരു വരി, കാരണം പൗർണമി എന്ന വീട്ടുകാർ കൃത്യമായിട്ടത് വന്നിരുന്നു കാർഡിലാണ് എഴുതുന്നത്. മലയാള സാഹിത്യത്തിൽ നവോത്ഥാന കഥാകൃത്തുകൾക്ക് ശേഷം കടന്നുവന്ന തലമുറയിൽ പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന വി കെയിൻ്റെ ഓർമ്മയ്ക്കായി വി കെയിൻ സ്മാരകം നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണെന്നും വരുന്ന തലമുറയിലുള്ളവർ വി കെയിൻ്റെ രചനകളും രചനാരീതിയും പാഠ്യവിഷയമാക്കേണ്ടിയിരിക്കുന്നുവെന്നും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോഹനൻ പറഞ്ഞു. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ വി കെയിൻ സ്മാരകത്തിനായി 2 കോടി രൂപ വകയിരുത്തുന്നതിൽ പ്രധാന പങ്കുവച്ച യു ആർ പ്രദീപ് എം എൽ എയെ വി കെയിൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സദസ്സിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ഇന്നൊവേഷൻ അവാർഡിന് അർഹനായ തിരുവില്ലാമലയിലെ അഭിനന്ദന വിദ്യാർത്ഥിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. റൈറ്റ് ഷെൻ ന്യൂസ്, തിരുവില്ലാമല.